രാജീവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ മിക്ക ദിവസവും അവൻ്റെ വീട്ടിലെ സന്ദർശകനായിരുന്നു. രാജീവ് ഇവിടെ എണീറ്റില്ലേ? ഇല്ല, 3 മണിവരെ ഫോണിൽ കുട്ടി കളിച്ചോണ്ടിരിക്കല്ലേ. എണീക്കാൻ എങ്ങനെയായാലും 12 മണിയാണ്. അവന്റെ ഒരു കാര്യം, ഞാൻ രാവിലെ എന്തൊക്കെ പണി കഴിഞ്ഞിട്ട് വരുന്ന അറിയോ? വന്നല്ലോ കുംഭകർണം. നീ എപ്പോഴാണ് വന്നേ? ഇപ്പൊ ഒന്നുള്ള. നീ എന്തിനാടാ എന്നെ വിളിച്ചേ? നീ നാളെ പരിപാടിക്ക് വരുമ്പോഴേ മിനിയെ കൂട്ടാൻ മറക്കല്ലേ. എടാ, നിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്റെ ബർത്ത്ഡേ അല്ലേ, പിന്നെ അവള് വരാണ്ടിരിക്കുവോ? എന്നാ ഞാൻ പോയി ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യട്ടെ. പോട്ടെടി, എടാ പോട്ടെ. ആടാ ശരി എന്നാ. അവന്റെ ബർത്ത്ഡേക്കും ഈ ഉത്സാഹമൊക്കെ കാണിക്കണം. നീയൊന്ന് സമാധാനപ്പെടു, എല്ലാം ശരിയാവും. വീട്ടിൽ സ്വർണം പറ്റിപ്പോയി. ഹലോ പ്രവീട്ടാ, വീട്ടിലേക്കൊന്ന് വരുമോ? ഇല്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. വേണ്ട വേണ്ട, ബൈക്കൊന്നും എടുക്കണ്ട, ഗേറ്റ് ഞാൻ തുറക്കും. നടന്നോ നടന്നോ. ഹലോ മുജീബേ, ഞാനിവിടെ കുളത്തിൻ്റെ ഇവിടെയുണ്ട്, നീ ഇങ്ങോട്ട് വാടാ. എന്ത് ചെയ്യാണെങ്കിലും പെട്ടെന്ന് ചെയ്യണം, എനിക്ക് മടുത്തു. അവനിപ്പോ എങ്ങനെ തീർക്കുന്ന എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. മുജീബ് പറഞ്ഞൊരു വെള്ളച്ചാട്ടുണ്ട്, അവിടെയാകുമ്പോ അധികം ആരും കാണില്ല. നിനക്കൊന്നും അവനെ അവിടെ എത്തിക്കാൻ പറ്റുമോ? എനിക്ക് പേടിയാ. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മുജീബ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ, കേട്ടോ? മുജീബിന്റെ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ അവനെയും കൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് പോയി. ഇങ്ങോട്ട് വന്നേ, താഴേക്ക് നോക്കി, എന്ത് രസാ.